വീട്ടിലേക്ക് വിട്ടോ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന നീ പെട്ടെന്ന് വാ ഇവിടെ വന്ന് ഫ്രഷ് ആയിട്ട് എങ്ങോട്ട് വേണേലും പോ ആ വരാം നീ മറ്റെങ്ങോട്ടും പോവല്ലേ ഇല്ല ദേ ഞാൻ കാത്തിരിക്കും ശരത്തും ആദ്യം ഇങ്ങോട്ട് തിരിച്ചു വന്ന് ഇപ്പൊ സമാധാനായില്ലേ ശരത്തേട്ടനുമായി വേർപിരിയാൻ പോയ ആള് കാണാതായപ്പോ ശരിക്കും ടെൻഷൻ അടിച്ചു അത് പിന്നെ വക്കീലിന്റെ മുമ്പിൽ നിന്ന് ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കിയെന്ന് കേട്ടപ്പോ ഞാൻ കാരണം ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു വിഷമമായിരിക്കില്ലേ കണ്ടോ കണ്ടോ ആള് സേഫായി തിരിച്ചു വരുന്നറിഞ്ഞപ്പോ ഇവിടെ ഒരാളുടെ സ്വഭാവം മാറി അങ്ങനെയല്ല മാലിനി ശരത്തിനൊപ്പം തുടർന്ന് ജീവിക്കാൻ പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ശരത്തിന് എന്തെങ്കിലും അപകടം പറ്റണമെന്ന് എനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ശരത്തിനോട് ഇന്നും വിശ്വാസവഞ്ചന കാണിക്കുന്നു എന്നതാണ് ശരത്തിനെ മനസ്സുകൊണ്ട് അകറ്റി നിർത്താൻ തീരുമാനിച്ചത് ഇനി അതൊക്കെ വിട് വന്ന ശേഷം സാവകാശം കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം എന്നിട്ടിനി അവളുടെ അടുത്ത് പോവരുതെന്ന് അപേക്ഷിക്കണം ശരത് അവളെ മറക്കാൻ പ്രാർത്ഥിക്കണം അതല്ലേ ആ പറഞ്ഞതിനർത്ഥം ഇക്കാര്യത്തിൽ രാധാമണിക്ക് ശരത്തിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല മാസിയുടെ കയ്യിന്ന് ആദ്യം എങ്ങനെയോ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാ വീണ്ടും പ്രശ്നങ്ങൾ ചേച്ചിയായിട്ട് ഉണ്ടാക്കരുത് മാസി എന്തിനാ ശരത്തിനെ തട്ടിക്കൊണ്ടുപോയത് പോലീസിന് ഒറ്റുകൊടുത്തുണ്ട് ശരത് എന്തിനാ മാസി ഒറ്റുകൊടുത്തത് അത് ഞാൻ പറയാം മാസി എന്റെ മുമ്പിൽ എത്താതിരിക്കാൻ മാസി എന്റെ മുമ്പിൽ എത്തിയാൽ എന്താ കുഴപ്പം ശരത്തിന്റെ പൂമ്പാറയിലുള്ള ബന്ധം ശരത്തിന്റെ മുമ്പിൽ വെച്ച് എന്നോട് പറയും അത് ഭയന്നല്ലേ അന്ന് മാസിയെ ശരത്ത് പോലീസിൽ ഒറ്റിക്കൊടുത്തത് ശരത്തിന്റെ അവിഹിത ബന്ധം ഞാൻ അറിയാതിരിക്കാൻ ശരത്ത് എന്തൊക്കെ വിലകെട്ട കാര്യങ്ങളാ ചെയ്തത് ആ കള്ളവും മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെ ഭർത്താവിന്റെ വേഷം കിട്ടുന്ന ശരത്തിനെ എനിക്കെങ്ങനെയാ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നത് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് മനസ്സിൽ മായം കൊണ്ട് നടക്കുന്നവരാണോ ചേച്ചിയുടെ ചോദ്യങ്ങളൊക്കെ ശരിയാ കുറച്ചു ദിവസത്തേക്കെങ്കിലും മനസ്സ് നടക്കൊന്ന് മാറ്റിവെക്കി മനസ്സൊന്ന് റിലാക്സ് ആവട്ടെ എന്നിട്ട് എന്താ വേണ്ടെന്ന് ആലോചിക്കാം എന്റെ മനസ്സങ്ങനെ റിലാക്സ് ആവില്ല എന്തായാലും ശരത്തിങ് എത്തട്ടെ എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ പിന്നെ പറയും ചേച്ചി വീണ്ടും പ്രശ്നങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ജീവിക്കും പക്ഷേ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അതിപ്പോ ഞാൻ മാലിനിയോട് പറയുന്നില്ല ആ ശരി ഞാൻ പിന്നെ വിളിക്കാം നീ ഇങ്ങനെ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കാതിരിക്കേ പിന്നെ ഇനി എനിക്ക് എന്താ ആശ്വസിക്കാനുള്ളത് മാസി കസ്തൂരിയുടെ അച്ഛനെ തന്ന എന്നെ വിട്ടിരിക്കുന്നത് ഇനി കസ്തൂരിയുടെ അച്ഛൻ ആരാണെന്ന് അറിയാത്ത കാരണം പറഞ്ഞ് പഴയ പോലെ കസ്തൂരി എന്റെ വീട്ടിൽ നിർത്താൻ പറ്റുമോ വീട്ടുകാരോട് കസ്തൂരി എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞുവെന്ന് മാസി അന്വേഷിക്കില്ലേ കൗസ്തുഭത്തിൽ കസ്തൂരി എന്റെ ഭാര്യയായിട്ടാണോ ജീവിക്കുന്നതെന്ന് അന്വേഷിക്കാൻ മാസി ആളെ വിടില്ലേ ഏതെങ്കിലും ഒരു രാത്രിയിൽ കസ്തൂരിയുടെ കാര്യം അന്വേഷിക്കാൻ മാസി കൗസ്തുഭത്തിൽ വന്നുകൂടാന്നില്ലല്ലോ ഈ പ്രതിസന്ധിക്ക് എന്ത് പരിഹാരമുള്ളത് എന്തെങ്കിലും പരിഹാരം കാണാം എങ്കിൽ നീ പറ എന്താ ഒരു പരിഹാരം ഞാൻ ചിന്തിച്ചിട്ടെങ്കും ഒരു പരിഹാരമില്ല കുറച്ച് ദിവസം ഒന്നും പറയാതെ നിൽക്കാം എന്റെ മറുപടിക്കും മാസിയും കാത്തു നിൽക്കും പക്ഷെ അത് എത്ര ദിവസം കസ്തൂരി ഞാൻ കല്യാണം കഴിച്ചത് ഞാൻ പറഞ്ഞില്ലെങ്കിലും മാസി പറയും വിവാഹ സർട്ടിഫിക്കറ്റ് വരെ ഹാജരാക്കി മാസി എനിക്ക് പണി തരും കസ്തൂരിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് മാസി തയ്യാറാവില്ല ഉറപ്പാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ എന്തെങ്കിലും പരിഹാരം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും ഈ രഹസ്യങ്ങളൊക്കെ മൂടിവെക്കാൻ ഞാൻ എന്തെല്ലാം കള്ളങ്ങൾ എന്റെ റാണിയോട് പറഞ്ഞത് ഈ ഒരു ടെൻഷൻ കാരണം
എനിക്കവളെ ഇന്ന് വരെ ആത്മാർത്ഥമായിട്ടൊന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി. ഇന്ന് വരെ എന്റെ റാണിയും കൂട്ടി മനസമാധാനത്തോടെ എവിടേക്കെങ്കിലും ഒന്ന് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഒരു വർഷം കൊണ്ട് ഞാൻ അവളെ ഒരുപാട് സങ്കടപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഇത് എത്ര നാളാ റോഷ? നീ പറയുന്നൊക്കെ ശരിയാ, പക്ഷേ അതൊന്നും ഒരിക്കലും നിനക്ക് റാണിയോട് ആത്മാർത്ഥമായ സ്നേഹമില്ലാത്തോണ്ടല്ലോ, നീ പെട്ടിരിക്കുന്ന സാഹചര്യം കൊണ്ടല്ലേ. പക്ഷേ അത് അവൾക്കറിയില്ലല്ലോ, എനിക്കിപ്പോ പറയാനും പറ്റില്ലല്ലോ. എന്റെ തല പെരുക്കുക, സമനില തെറ്റി പോകുന്ന വരെ പേടിയുണ്ട് എനിക്ക്. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, നീ വീട്ടിലേക്ക് ചെല്ല്, നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം. ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകും? കസ്തൂരി അവിടെ അവളുടെ അച്ഛൻ ആരാണെന്ന് അറിയാൻ കാത്തു നിൽക്കല്ലേ. അവളുടെ അച്ഛനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടെന്ന് മാസി അവളോട് വിളിച്ചു പറഞ്ഞില്ലേ? ഇന്ന് വരെ കാണാത്ത അച്ഛൻ ആരാണെന്ന് അറിയാൻ എന്നെയും കാത്തു നിൽക്കാവല്ലേ കസ്തൂരി? അങ്കിളാണ് അവളുടെ അച്ഛനെന്ന് ഞാൻ എങ്ങനെ പറയും? എനിക്കറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് അവൾ ചോദിച്ചാ ഞാൻ എന്ത് മറുപടിയാ പറയുക? ഇനി എനിക്കറിയില്ല എന്ന് പറഞ്ഞാ അവൾ മാസി വിളിച്ച് ചോദിക്കില്ലേ? അവളെയും കുറ്റപ്പെടുത്താനാവോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തനിക്ക് ജന്മം തന്നവനെ ഒരു നോക്ക് കാണാനുള്ള അവളുടെ ആഗ്രഹത്തെ എനിക്ക് നിഷേധിക്കാൻ പറ്റുമോ? നീ പറ, ഞാൻ എന്താ കസ്തൂരിയോട് പറയണ്ടേ? ഞാൻ എങ്ങനെ വീട്ടിൽ പോവും? റാണി എങ്ങനെ ആശ്വസിപ്പിക്കും? കസ്തൂരിക്ക് അവളുടെ അച്ഛൻ എങ്ങനെ കാണിച്ചു കൊടുക്കും? കസ്തൂരിയെ തൽക്കാലം ആശ്വസിപ്പിക്കാനൊരു വഴിയുണ്ട്. എന്തു വഴി? തൽക്കാലം അങ്ങനെ പറ, അതേ വഴിയുള്ളൂ. നീ വീട്ടിലോട്ട് ചെല്ല്, ബാക്കിയെല്ലാം നമുക്ക് ആലോചിക്കാം. പോവാം. വീട്ടിൽ ചെന്ന് റാണിയുടെ പരിഭവം തീർക്കണം. എനിക്കവളെ കെട്ടിപ്പിടിച്ചൊന്ന് ഉറക്കെ കരയണം, മനസ്സിലെ ഭാരം കുറയ്ക്കണം. എനിക്കിപ്പോൾ തന്നെ റാണിയുടെ അടുത്തെത്തണം. ഞാനൊന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അവളുടെ രോഷവും പരിഭവവും. പാവ അവള്, ഈ ആദിയല്ലാതെ അവളുടെ മനസ്സിൽ മറ്റൊന്നുമില്ല. എന്നെ ഓർത്തുള്ള കാര്യങ്ങളെ അവളുടെ മനസ്സിലുള്ളൂ. കോളേജ് ലെക്ചറൊക്കെ തന്നെയാ, പക്ഷേ എനിക്കപ്പുറം അവൾക്കൊരു ലോകമില്ല. അത്രയ്ക്ക് സ്നേഹമോ ആരാധനയോ മറ്റെന്തൊക്കെയാണ് അവൾക്ക് എന്നോട്. റോഷ, വരാനിരിക്കുന്ന വിപത്തുകളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. എനിക്കിപ്പോൾ റാണിയുടെ അടുത്തെത്തണം. സത്യം പറ, എന്നിട്ട് മാസി നിന്നെ ദേഹോപദ്രവം ഒന്നും ചെയ്തില്ലല്ലോ. ഏയ്, അവന്റെ സങ്കേതത്തിൽ പാർപ്പിച്ചതല്ലാതെ ദേഹോപദ്രവം ഒന്നും ചെയ്തില്ല. ഭക്ഷണമൊക്കെ തന്നു. തന്നു. എന്നിട്ടെന്താ നീ വല്ലാതെ ക്ഷീണിച്ചത്? മാസി ഏട്ടനെ കൊണ്ടുപോയത് സുഖവാസത്തിനൊന്നും അല്ലല്ലോ. ഏട്ടൻ ശരിക്കും പേടിച്ചു കാണും അല്ലേ ഏട്ടാ? രക്ഷിച്ചത് മാസിയാ. ഏട്ടൻ ഞങ്ങളെയൊക്കെ മറന്ന് ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോഴല്ലേ മാസിയുടെ ആൾക്കാര് ഏട്ടനെ കൊണ്ടുപോയത്. എന്നാലും ഞങ്ങളെയൊക്കെ മുഖം മറന്നുകൊണ്ട് നിനക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നിയില്ലേ? അമ്മേ, നിങ്ങളെ ആരെയും ഓർക്കാഞ്ഞിട്ടൊന്നുമല്ല. രാധാമണി എന്നെ ഉപേക്ഷിക്കാന്നറിഞ്ഞപ്പോ പിന്നെ എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ മോളോട് എന്ത് മറുപടി പറയും? എൻ്റെ സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് ഞാൻ എന്ത് കാരണം പറയും? അതുമാത്രമോ? രാധാമണി ഇല്ലാതെ ഈ വീട്ടിൽ എനിക്കെങ്ങനെ കഴിയാൻ പറ്റും? എല്ലാം കൂടി ഓർത്തപ്പോൾ ഇനി ജീവിക്കണ്ടെന്ന് തീരുമാനിച്ചു.
ഏട്ടാ ഏട്ടത്തിക്ക് ഏട്ടനോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല വിവാഹമോചനത്തിന് വേണ്ടി അഡ്വക്കേറ്റിനെ പോയി കണ്ടത് ഏട്ടൻ വരാൻ വൈകിയപ്പോ ഏട്ടത്തിയുടെ ടെൻഷൻ ഞാൻ കണ്ടതാ ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിട്ടും ഏട്ടത്തി ഏട്ടത്തി എന്തിനാ ഡിവോഴ്സിന് ശ്രമിച്ചതെന്നാ എനിക്ക് മനസ്സിലാവാത്ത അതിനൊരു കാരണം കാണുമല്ലോ അത് ആരുടെ ഭാഗത്തു നിന്നാണെന്ന് അറിയേണ്ടത് ഏട്ടൻ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി എന്നറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഏട്ടൻ ഏട്ടത്തിയോട് എന്തോ വലിയ തെറ്റ് ചെയ്തു പോയ കുറ്റബോധത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതാവുന്ന ഇവൻ അവളോട് എന്ത് തെറ്റ് ചെയ്യാനാ അവളല്ലേ തെറ്റ് ചെയ്തത് അവള് വിവാഹമോചനത്തിന് വേണ്ടി വക്കീലിനെ കണ്ടെന്ന് അറിഞ്ഞപ്പോഴല്ലേ എന്റെ മോന്റെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയത് അവൾ ഒരുത്തി കാരണമല്ലേ ഇവ മരിക്കാൻ തീരുമാനിച്ചു ഇക്കാര്യത്തിൽ രാധാമണി കുറ്റപ്പെടുത്തണ്ട ഞാൻ അവളെ തന്നെ കുറ്റപ്പെടുത്തു എന്തിന് ഏട്ടൻ ഒന്നും ആലോചിക്കാതെ ഓരോന്നിന് ഇറങ്ങി പുറപ്പെട്ടതിന് ഏട്ടത്തിയെ കുറ്റപ്പെടുത്തണോ ഏട്ടത്തിയുടെ ഭാഗത്ത് വലിയ തെറ്റൊന്നും ഉണ്ടായി കാണുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ഏട്ടത്തിക്ക് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടത്തിയും ഏട്ടനെ പോലെ ആത്മഹത്യക്ക് ശ്രമിക്കുമായിരുന്നില്ലേ അവൾ അതൊന്നും ചെയ്യില്ല അത്രയ്ക്ക് കഠിനഹൃദയം അവളുടേത് അമ്മ എന്നോടുള്ള സ്നേഹം കൊണ്ട് മകളെ പോലെ സ്നേഹിക്കുന്ന രാധാമണിയെ ഒരു ശത്രുവായി കാണരുത് ആരെന്തു പറഞ്ഞാലും നിന്നെ കാണാതായപ്പോ അവൾക്ക് ഒരു വേവലാതി ഇല്ലായിരുന്നു അമ്മേ ഏട്ടത്തിയുടെ വിഷമം അമ്മയുടെ മുന്നിൽ കാണിച്ചില്ല എന്നേ ഉള്ളൂ ഏട്ടത്തിയുടെ വേവലാതി ഞാൻ നേരിട്ട് കണ്ടതാ അതെ അതെ ഇവനെ കാണാതായതിൽ സങ്കടപ്പെട്ടിരുന്നത് കൊണ്ടാണല്ലോ ഇവൻ ഇവിടെ തിരിച്ചെത്തിയിട്ട് ഇവന്റെ മുന്നിലേക്ക് വരാതെ അകത്ത് മുറി തന്നെ ഇരിക്കുന്നത് പറയാൻ പാടില്ലാത്തതാ എന്നാലും ഞാൻ പറയാ രാധാമണിയുടെ മനസ്സിൽ വേറെന്തൊക്കെയോ കണക്കുകൂട്ടലുകളുണ്ട് നീ ഇവിടേക്ക് തിരിച്ചു വരണമെന്ന് അവൾ ആഗ്രഹിച്ചിട്ടില്ല എന്തൊക്കെയാ പറയുന്നേ ആ ശാരമെ പോലെ ഏഷണിക്കാരിയാവ നിങ്ങൾക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ല എന്ത് അതൊക്കെ ഉണ്ട് എന്താണെന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവൂ എന്താ അമ്മേ അവളെ കൊണ്ട് വിവാഹമോചനത്തിന് നിർബന്ധിപ്പിച്ചത് മറ്റാരോ ആണ് രാധാമണി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവളെ കൊണ്ട് വിവാഹമോചനത്തിന് നിർബന്ധിപ്പിച്ചത് മറ്റാരോ ആണ് രാധാമണി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ വൈഫിന്റെ ഒരു റിലേറ്റീവാ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആരത് അവരെന്റെ ഫാമിലി ഫ്രണ്ടാ പേര് മാലിനി 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 രവിചന്ദ്രൻ അതെ ഡോക്ടർ രവിചന്ദ്രന്റെ ഭാര്യ ഓ അപ്പോ മാലിനിയാണല്ലേ ഇതിന്റെ പിന്നിൽ അയ്യോ ഒരിക്കലും അല്ല നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയരുതെന്ന് ആഗ്രഹിക്കുന്നവളാ മാലിനി അപ്പോഴേ അവളെ സഹായിക്കാൻ പുറത്ത് ആരോ ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു അമ്മേ അമ്മ വെറുതെ ആ ശാരമ്മയൊക്കെ പറയുന്നത് കേട്ട് ഏട്ടത്തിയെ പറ്റി ഇല്ലാ കഥ പറഞ്ഞ് ഏട്ടനെ കൂടി ഒരു സംശയരോഗി ആക്കരുത് ഏട്ടൻ സംശയരോഗിയാവില്ല രാധാമണിയെ മരണം വരെ ഞാൻ സംശയിക്കില്ല പിന്നെ അവളെ വക്കീലിനെ കാണാനും മറ്റും സഹായിച്ചതൊക്കെ ആരാണെന്ന് എനിക്കറിയാം ഇടക്കാലത്ത് രാധാമണി തന്റെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്ത് അവരോടാണ് ഇപ്പൊ എങ്ങനെയുണ്ട് ഒരാൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മേ അത് അമ്മ കരുതുന്ന പോലെ ഒരാളല്ല കൗസുഭത്തിലെ ആദ്യയുടെ ചെറിയമ്മ രവിചന്ദ്രന്റെ ഭാര്യ മാലിനി മാലിനി ഉള്ളതുകൊണ്ട് രാധാമണി വക്കീലിനെ പോയി കണ്ടത് ഞാൻ അറിഞ്ഞത് ഞാനും രാധാമണിയും അകലാതിരിക്കാനാ മാലിനി വക്കീലിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചത് അതുകൊണ്ട് എന്നോടുള്ള സ്നേഹമൊത്ത് അമ്മ ഒരിക്കലും രാധാമണിയെക്കുറിച്ച് അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത് ഇപ്പൊ സമാധാനമായല്ലോ അമ്മയ്ക്ക് ഏട്ടത്തിയെ ഞാൻ വിളിച്ചോണ്ട് വരാം തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും രാധാമണി കുറ്റപ്പെടുത്തി
എന്നെ നല്ലവനാക്കാനുള്ള ശ്രമം അമ്മ നടത്തരുത്. അമ്മയുടെ നന്മ നിറഞ്ഞ മനസ്സിൽ ഈ മകന് വേണ്ടി തിന്മ കയറ്റരുത്. അമ്മ ഈ വീട്ടിലെല്ലാവരുടെയും അമ്മയാവണം. എന്താ പുറത്തേക്ക് വരാൻ പറ്റാത്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഏട്ടനെ ഓർത്ത് ഏട്ടത്തി ഒരുപാട് ടെൻഷൻ അടിച്ചതല്ലേ? അതെ, അതെന്നും അങ്ങനെ തന്നെ. ഇപ്പോഴും ശരത്തിനെ ഓർത്ത് ടെൻഷൻ തന്നെ. എന്തിന്? ഏട്ടൻ വന്നില്ലേ? വന്നു, പക്ഷേ എന്താ ഏട്ടത്തി? ഏയ്, ഒന്നുമില്ല. എന്തായാലും പറ, ഇപ്പൊ എന്തിനൊരു ടെൻഷൻ? ഇപ്പോഴെന്നല്ലേ, ശരത്ത് മരണം വരെ മനസ്സിലൊരു ടെൻഷൻ ആയിരിക്കും. എന്നോട് പറയേട്ടത്തി. അല്ല, അത് പിന്നെ നിന്റെ ഏട്ടൻ വീണ്ടും സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുമോ എന്നൊരു പേടി. ഏയ്, ഏട്ടൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. ഏട്ടത്തി വാ. ഞാൻ വരുന്നില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൽ എനിക്കൊരു പങ്കുണ്ട്. ശരത് ആത്മഹത്യക്ക് ശ്രമിച്ചതും മാസി തട്ടിക്കൊണ്ടുപോയതും ഞാൻ ഡിവോഴ്സിന് വേണ്ടി അഡ്വക്കേറ്റിനെ സമീപിച്ചതുകൊണ്ടല്ലേ. ഏട്ടത്തി, ഏട്ടത്തി അതൊക്കെ അങ്ങ് മറന്നേക്ക്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റില്ല ശരി. ഇനി ഞാൻ വിവാഹമോചനത്തിനൊന്നും പോവില്ല. പക്ഷേ എല്ലാറ്റിനും ഒരു പരിഹാരം വേണം. മനസ്സൊന്ന് ക്ലിയർ ആവണം. അതിന് ഞാൻ ചില വഴിപാടുകളും പ്രാർത്ഥനകളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലതാ. ഒരു പരിഹാരക്രിയ ചെയ്യണം. എന്നാലേ മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ പറ്റൂ. എന്ത് പരിഹാരക്രിയയാ? എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കേ. ഒട്ടും വൈകാതെ നാളെ തന്നെ അത് ചെയ്യണം. ഏട്ടത്തി, എന്താ ഏട്ടത്തി ഉദ്ദേശിക്കുന്നത്? നാളെ തന്നെ അത് ചെയ്യണം. ഏട്ടത്തി, എന്താ ഏട്ടത്തി ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ എല്ലാവരോടും പറയാം. ദാ, എൻ്റെ മനസ്സിലിപ്പോൾ ശരത്തിനോട് യാതൊരു ശത്രുതയില്ല. പെട്ടെന്ന് ശരത്തിൻ്റെ മുമ്പിലേക്ക് വരാനുള്ള ചമ്മലുകൊണ്ട്. ഏട്ടനും അതേ കാരണം കൊണ്ട് തന്നെയാ ഏട്ടത്തിയുടെ മുന്നിലേക്ക് വരാത്തത്. ശരത്തിനും ചമ്മല് കാണും. ഞാനും ശരത്തും എന്തൊക്കെയോ കെട്ടുപാടുകളിൽ കുടുങ്ങിക്കിടക്കെ. അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പരിഹാരക്രിയ ചെയ്യണം. ഞാനതൊന്ന് ആലോചിച്ച് തീരുമാനിക്കട്ടെ. അതൊരു ചടങ്ങ് പോലെ ചെയ്യണം. ഈ കുടുംബത്തിലെ എല്ലാവരും വേണം. റാണിമോളെ വിളിക്കണോ? റാണിമോള് വേണ്ട. ചടങ്ങ് കഴിഞ്ഞിട്ട് അവളോട് പറയാം. എന്ത് തരം ചടങ്ങാണെന്ന് എന്നോടൊന്ന് പറയോ. ഒരു പ്രത്യേക തരം ചടങ്ങാ. ഞാൻ വിശദമായിട്ട് എല്ലാവരോടും പറയാം. നീ ചെന്ന് എന്റെ മാനസികാവസ്ഥ ശരത്തിനോട് പറ. അപ്പോ ഏട്ടത്തി ഏട്ടന്റെ മുന്നിലേക്ക് വരുന്നില്ലേ? ഞാൻ വരാം. വരാതെ പറ്റൂ? എനിക്കും ശരത്തിനും ഈ വീട്ടിനുള്ളിൽ എത്ര സമയം മറഞ്ഞു നടക്കാൻ പറ്റും? ശരിച്ചില്ലേ? ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്ത പരിഹാരക്രിയയും ചടങ്ങുകളും എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഈ രാധാമണി എല്ലാവരെയും വെല്ലുവിളിക്കുക.
ആദ്യം ഇത്തണ്ട സമയമായല്ലോ. സാർ എത്തിയാൽ അച്ഛൻ ആരാന്നറിയാൻ പറ്റൂ. റാണി ചേച്ചിയുടെ ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. അച്ഛനാരാണെന്നറിയാൻ കാത്തു നിൽക്കുക. എന്റെ അച്ഛനാരാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറിയാ മതി. അവൾ അവളുടെ അച്ഛനാരാണെന്ന് അറിയാൻ കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ എന്റെ ഭർത്താവിനെ കാണാൻ കാത്തു നിൽക്കുകയായിരുന്നു. ഇതാണ് അന്ന് ഞാൻ പറഞ്ഞത്, കൗസ്തുഭത്തിൽ റാണിയുടെ കണ്ണീര് വീഴുമെന്ന്.